ലൈഫ് സ്റ്റൈൽ ഫിസിഷ്യനാണ്. എന്ന് വെച്ചാൽ ജീവിതശൈലി രോഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം നമുക്ക് കവർ ചെയ്യാൻ പറ്റും. ഒരു എമർജൻസി വന്നാൽ നമ്മളല്ല. അപ്പം ഹാർട്ട് അറ്റാക്ക് ആണ്, ഫ്രാക്ചർ ആണ്, അല്ലെങ്കിൽ സ്ട്രോക്ക് ആണ് എന്ന് പറഞ്ഞേച്ച് നമ്മളുടെ അടുത്തൊരു കാര്യങ്ങൾ കിട്ടത്തില്ല. പക്ഷേ ഓരോ നിമിഷവും, അതായത് നമുക്ക് എല്ലാ ജോലികളും ചെയ്യാം, പക്ഷെ നമുക്ക് ചെയ്യാൻ അധികം പറ്റുന്നില്ല, നമുക്ക് ബുദ്ധിമുട്ടുണ്ട്, നമ്മുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ഇമ്പ്രൂവ് അല്ല, പ്രയാസവും ബുദ്ധിമുട്ടുകളും വേദനകളും ക്ഷീണവും ഒക്കെ അനുഭവിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്, അങ്ങനത്തെ കാര്യങ്ങൾക്ക് നമുക്ക് സഹായിക്കാൻ പറ്റും. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ആയുർദൈർഘ്യമുള്ളത് കേരളത്തിലാണ്. ഒരു 74 വയസ്സൊക്കെ നമുക്ക് പറയാം. ആർക്കാ? സാധാരണ മനുഷ്യർക്ക്. ഡോക്ടർമാർക്ക് എത്ര ആയുസ് എന്നറിയാമോ? 59 വയസ്സ്. നിങ്ങൾ ഗൂഗിളിൽ എവറേജ് ലൈഫ് സ്പാൻ ഓഫ് ഇന്ത്യൻ ഡോക്ടേഴ്സ് എന്നടിച്ചു കൊടുത്താൽ കിട്ടും. എന്ന് വെച്ചാൽ 59 വയസ്സ് ആയുസ്സുള്ള ഡോക്ടർമാരാണ് 74 വയസ്സ് ആയുസ്സുള്ള ആളുകളെ ചികിത്സിക്കുന്നത്. കാരണം എന്താ? ജീവിതശൈലി. കറക്റ്റ് ടൈമിൽ ഭക്ഷണം കഴിക്കുന്നുണ്ടോ? ഇല്ല. 100-200 പേരെയൊക്കെ ഒരു ദിവസം കടന്ന് കൺസൾട്ട് ചെയ്യും. വെള്ളം കുടിക്കുന്നുണ്ടോ? ഇല്ല. കിഡ്നി സ്റ്റോൺ ഉറപ്പാണ്. ഇരുന്ന് നടു മൊത്തം പോയി കിടക്കുക. ഡിസ്കിൻ്റെ പ്രശ്നമാണ്. കഴുത്തൊക്കെ ഫ്യൂസ് ചെയ്തിട്ടേക്കുക. ബ്ലോക്കാണ്. കുടിയും വലിയ എല്ലാം ഉണ്ട്. ശരീരം അനങ്ങുന്നില്ല. ഇനി പറ ആർക്കാരോഗ്യം? ഡോക്ടർമാർക്കാണോ സാധാരണ ആളുകൾക്കാണോ? എന്നാലോചിച്ചാൽ നീ. അപ്പം നമ്മൾ പോയിട്ട് ഇതിലേ ഡോക്ടറെ എനിക്ക് ഫാറ്റ് ലിവർ ആണ് എന്ന് പറഞ്ഞ് പോയിട്ട് സ്കാനിങ് റിപ്പോർട്ട് കാണിച്ചാൽ അതൊന്നും കുഴപ്പമില്ല, എനിക്കും ഫാറ്റ് ലിവർ ഉണ്ടെന്ന് പറയും. അപ്പം നമ്മളാരും ആശ്വാസം, ആ ഡോക്ടറെ കൊണ്ടല്ലോ, പിന്നെ നമുക്ക് കുഴപ്പമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താ? ഡോക്ടർക്ക് ആരോഗ്യം ഉണ്ടെന്നാണ്? അല്ല. ഡോക്ടർക്ക് അതുകൊണ്ടാണ് പറഞ്ഞത് ആയുസ് എത്ര ഉണ്ടെന്ന് നോക്കിയാൽ മതി. ആർക്കും കുറച്ച് കഴിയുമ്പോഴത്തേനും ഡോക്ടർമാരുടെ ലൈഫ് എനിക്ക് നന്നായിട്ട് അറിയാം. കുറച്ച് കഴിയുമ്പോഴത്തേനും ശരീരത്തിൽ ഒരു അവയവം പോലും പണിയെടുക്കുന്നില്ല. അപ്പം ജീവിതശൈലി പറഞ്ഞു കൊടുക്കുന്ന ഞാൻ ഇനി പോയി അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായി, ഞാൻ അതുകൊണ്ടാണ് ഇപ്പോൾ കൺസൾട്ടേഷൻ നിർത്തി. കാരണം ഞാൻ ഡോക്ടേഴ്സിനെ ട്രെയിൻ ചെയ്യുക എന്നുള്ളത് മാത്രമേ ചെയ്യുന്നുള്ളൂ. കാരണം ഒരു ദിവസം 200-300 പേരെ കാണുമ്പം എൻ്റെ മുഖമൊക്കെ വേദന എടുക്കാൻ തുടങ്ങി, എനിക്ക് കാല് കിടക്കാൻ തുടങ്ങി, തൊണ്ടൊക്കെ ഉണങ്ങാൻ തുടങ്ങി, 1 മണിക്ക് ഫുഡ് കഴിക്കേണ്ട ആളും 3-4 മണിക്കൊക്കെ ആയിട്ട് ഫുഡ് കഴിക്കാൻ തുടങ്ങി, ഗ്യാസിൻ്റെ പ്രശ്നം തുടങ്ങി, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ വരാൻ തുടങ്ങി. അപ്പോഴേ ഞാൻ ആലോചിച്ചു ഇത് ഏകദേശം തീരുമാനമാകും. ഇത് തന്നെയാണ് നമ്മൾ നോക്കേണ്ടത് കേട്ടോ. നമ്മളിപ്പം ഒരു തുണിക്കട ഇട്ട ഒരാളാണ്, നമ്മളവിടുത്തെ ആളാണ്. ആൾ വരുന്നു കണ്ടിന്യൂസ് ആളാണ്, ഉച്ചയ്ക്ക് ഭയങ്കര ആളാണ്, ഫുഡ് കഴിക്കാൻ പറ്റുന്നില്ല. ചിലപ്പോൾ 2 മണി, 3 മണി, 4 മണിയൊക്കെ ആയിരിക്കും ഫുഡ് കഴിക്കുന്നത്. കാരണം ചോദിച്ചാൽ ഭയങ്കര ആളായിരുന്നു, കഴിക്കാൻ പറ്റിയില്ല. എത്ര നാൾ ചെയ്യും? അധിക നാൾ വണ്ടി ഓടത്തില്ല. ഈ ഉണ്ടാക്കുന്ന പൈസ അതേപോലെ എടുത്ത് ആശുപത്രി കൊടുക്കാം. നമ്മൾ കൂട്ടിയും കുടിച്ചൊന്ന് നോക്കിയാച്ചാൽ മതി. അപ്പം അതുകൊണ്ട് അവനവൻ്റെ കാര്യം അവനവൻ നോക്കിയില്ലെങ്കിൽ ഒരു കാര്യം നടന്നതില്ല. ഇപ്പം വീട്ടിലെ ഒരു വീട്ടമ്മ ഭർത്താവിന് വേണ്ടി ജോലി ചെയ്യുന്നു, മക്കൾക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, അപ്പനമ്മമാർക്ക് വേണ്ടി ജോലി ചെയ്യുന്നു, ഇവരവസാനമാണ്. കാരണം എന്താ? ആദ്യം ഇവരാണല്ലോ എല്ലാം ഇമ്പോർട്ടൻ്റ് ആൾക്കാർ. അപ്പം ഇവർ അവസാനമാകുമ്പോഴത്തേന് അവസാനം ചട്ടി കഴുകി കഴിക്കാനും വേസ്റ്റ് നിന്ന് തിന്നാനും കളയുന്നതിന് പകരം ഇങ്ങോട്ട് കളയും. ഇതെല്ലാം ചെയ്ത് ഇവരുടെ ആരോഗ്യം പോവും. അപ്പോൾ ആരാ ആദ്യം കട്ടിലെ കയറുന്നത്? ഭർത്താവ് കട്ടിലിലായാൽ ഭാര്യ നോക്കാനുണ്ട്, ഭാര്യ കട്ടിലിലായാലോ ആര് നോക്കും? ഭർത്താവ് നോക്കൂ, മക്കൾ നോക്കൂ. അതുകൊണ്ട് ആളുണ്ട്, അതുകൊണ്ട് ഞാൻ കഴിച്ചില്ല, ഇവർക്കെല്ലാവരുടെയും കാര്യങ്ങൾ നടക്കാനുണ്ട്, അതുകൊണ്ട് ഞാനത് ചെയ്തില്ല എന്ന് പറഞ്ഞിരുന്നാൽ അവനവൻ്റെ കാര്യം അവനവൻ നോക്കിയില്ലെങ്കിൽ പണി കിട്ടും. അത് കഴിഞ്ഞേച്ച് നമ്മളെന്ത് ചെയ്യും? ആശുപത്രി, മരുന്ന്, ചികിത്സ, കുഴമ്പ്, മസാജ് എന്നൊക്കെ പറഞ്ഞ് നടക്കും. ഇത് കുറച്ച് നാൾ ഇങ്ങനെ അടുപ്പിച്ച് 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 എടുത്തു കഴിഞ്ഞാൽ ഷുഗർ തുടങ്ങിക്കഴിഞ്ഞാൽ 5 കൊല്ലം കൊണ്ട് ബി പി ഉണ്ടാകും, കൊളസ്ട്രോൾ ഉണ്ടാകും, ബ്ലോക്ക് ഉണ്ടാകും. അപ്പോൾ വലിയ അത്ഭുതമൊന്നുമല്ല, പക്ഷേ ഇതിനെല്ലാം മരുന്നും വരും.
പക്ഷേ ഇപ്പോഴേ ഒന്ന് ശ്രദ്ധിച്ചാൽ വലിയ കുഴപ്പമില്ല. 60% ഡാമേജായി തിരിച്ചു കിട്ടുന്ന ശരീരത്തിന് ഒരേ ഒരു അവയവം ലിവറാണ്. ലിവർ തിരിച്ചു കിട്ടും. അത് ആദ്യം ഡാമേജ് ആകുന്ന കേട്ടോ, ആദ്യം ഡാമേജ് ആകുന്ന ലിവറാണ്. ഞാനിപ്പോൾ പറഞ്ഞത് ഈ ലിവർ തിരിച്ചു പിടിച്ചാൽ 80% പ്രശ്നം ക്ലിയറാണ്. തിരിച്ചു പിടിക്കാൻ ഉള്ളിൽ നിന്നുള്ള ക്ലിയർ ആകാനുള്ള കാര്യങ്ങൾ ഞങ്ങളെ ഹെൽപ്പ് ചെയ്തു തരും. പുറത്തുനിന്നൊന്ന് ഇട്ട് കുളമാക്കരുത്. എന്ന് വെച്ചാൽ മദ്യം തന്നെ കുടിക്കണമെന്നില്ല ലിവർ ഡാമേജ് ആവാൻ, ചോറ് നന്നായി കഴിച്ചാൽ മതി ലിവർ ഡാമേജ് ആവും. എന്ന് വെച്ചാൽ മദ്യത്തിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ് ആണ്, ചോറിൻ്റെ എൻഡ് പ്രൊഡക്റ്റ് ഗ്ലൂക്കോസ് ആണ്. അപ്പോൾ ഞാൻ മദ്യം കഴിക്കാറില്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നിങ്ങൾ വിസ്കി കഴിച്ചാൽ എന്താ, ബ്രാൻഡി കഴിച്ചാൽ എന്താ, ഞാൻ വിസ്കി മാത്രമേ കഴിക്കത്തുള്ളൂ, അല്ല ഞാൻ വിസ്കി കഴിക്കത്തേ ഇല്ല എന്ന് പറഞ്ഞൊരു കാര്യമില്ല. ഞാൻ ബ്രാൻഡിയാണല്ലോ കഴിക്കുന്നത് എന്ന് പറഞ്ഞ പോലാണ്. ഞാൻ മദ്യം തൊടാറേ ഇല്ല, ഞാൻ ചോറാണല്ലോ കഴിക്കുന്നത് എന്ന് പറഞ്ഞ പോലാണ്. മാറ്റിപ്പിടിക്കാൻ തയ്യാറാണെങ്കിൽ ചെയ്തു നോക്ക്, വെറും 2 ആഴ്ച ചെയ്തു നോക്ക്, എന്നിട്ട് പറ ഷുഗർ കുറയുന്നുണ്ടോ, മരപ്പ് കുറയുന്നുണ്ടോ, നീര് കുറയുന്നുണ്ടോ, വേദന കുറയുന്നുണ്ടോ എന്നത് നോക്ക്. അല്ലാതെ ഒരു സൈഡിൽ നിന്ന് അടിച്ച് കയറ്റിക്കൊണ്ടിരിക്കും, ഒരു സൈഡിൽ നിന്ന് മരുന്ന് എടുത്തോണ്ടിരിക്കും, യാതൊരു കാര്യമില്ല. അപ്പം എങ്ങനെ എടുക്കണം, ഏത് രീതി എടുക്കണം എന്നുള്ളത് ഡോക്ടേഴ്സ് ക്ലിയർ ആയിട്ട് പറഞ്ഞുതരും.